നമസ്കാരം. ശനിയാഴ്ച മുംബൈ പോലീസ് ഒരു ബാറിൽ പോയപ്പോൾ കണ്ട കാഴ്ചകൾ അതിഭീകരമായിരുന്നെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മലയാളി മാധ്യമങ്ങളിലും ദേശീയ മാധ്യമങ്ങളിലും ഒട്ടാകെ ആ വാർത്ത വളരെയധികം ട്രെൻഡിങ്ങുമായിരുന്നു. എന്താണ് ആ സംഭവം എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. ശനിയാഴ്ച വൈകുന്നേരം മുംബൈ അന്ധേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അവിടെയുള്ള ഒരു ദീപാ ബാറിൽ യുവതികളെ ഉപഭോക്താക്കളുടെ മുന്നിൽ നൃത്തം ചെയ്യിക്കുന്നു എന്നായിരുന്നു രഹസ്യ വിവരം. പോലീസ് അന്വേഷിക്കാൻ വേണ്ടി ബാറിലേക്ക് ചെല്ലുന്നു. പോലീസ് അവിടെ ചെന്നപ്പോൾ ഒരു യുവതിയെ പോലും കണ്ടില്ല. സംശയം തോന്നിയ പോലീസ് ബാർ മുഴുവൻ അന്വേഷിച്ചു. ഒരു പെൺകുട്ടിയെ പോലും കിട്ടിയില്ല. ഈ സംശയത്തെ തുടർന്ന് പോലീസ് ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്തു. പക്ഷേ അവിടെയും യുവതികളെക്കുറിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചില്ല. അങ്ങനെ ആ കോൾ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്തതാകും എന്ന് കരുതി പോലീസ് തിരികെ പോകാനിറങ്ങിയപ്പോഴാണ് ഒരു വലിയ കണ്ണാടി അവർ കാണുന്നത്. അവിടുത്തെ മേക്കപ്പ് റൂമിലാണ് ഇവർ ഈ വലിയ കണ്ണാടി കണ്ടത്. ഈ കണ്ണാടി എടുത്തു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം വിജയിച്ചില്ല. മാത്രമല്ല ഈ ഹോട്ടൽ ജീവനക്കാർ എന്തിനാ സാർ ഗ്ലാസ് മാറ്റുന്നത്, അവിടെ ഒന്നുമില്ല സാർ എന്നൊക്കെ പറയുന്നുമുണ്ട്. ഇങ്ങനെ ഈ ഹോട്ടൽ ജീവനക്കാരുടെ വല്ലാത്ത ആ പേടിയൊക്കെ കണ്ടപ്പോൾ എന്തായാലും ഇതിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് പോലീസിന് മനസ്സിലായി. കണ്ണാടി മാറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ പോലീസ് ആ കണ്ണാടി പൊട്ടിച്ചു. പോലീസുകാർ ഞെട്ടിപ്പോയി. ഞെട്ടിത്തെറിച്ച് അന്താളിച്ചു നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗ്ലാസ് പൊട്ടിക്കുമ്പോൾ ഒരു രഹസ്യ ആരായനാണ് അവിടെ കാണാൻ സാധിച്ചത്. അതിലൂടെ ഒരു വഴിയുമുണ്ട്. അവിടേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവർ കണ്ടത് 17 സ്ത്രീകളെയാണ്. ഈ 17 സ്ത്രീകളുടെ പ്രായം എന്ന് പറയുന്നത് 17 മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകളാണ്. ഈ രഹസ്യ അറയ്ക്കുള്ളിൽ 17 യുവതികൾക്കും സുഭിക്ഷമാണ്. ആ രഹസ്യ അറയിലുള്ളത് എസിയും നല്ല കിടക്കകളുമൊക്കെ അത്യാധുനിക സൗകര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം സ്ത്രീകൾക്കായി ബാർ അധികൃതർ ഒരുക്കിയതാണ്. ഈ പരിശോധനയുടെ വിവരം അറിഞ്ഞതിനാലാണ് ഈ സ്ത്രീകളെ രഹസ്യമുറിയിലേക്ക് മാറ്റിയത്. പല പ്രവർത്തനങ്ങളും ഈ രഹസ്യ അറയിൽ വെച്ച് സംഭവിക്കുന്നതായി പിന്നീട് മനസ്സിലാകുന്നുണ്ട്. പല VIPകളും ഈ ബാർ സന്ദർശിക്കുകയും ഈ രഹസ്യ അറയിൽ വെച്ച് പല പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നതുൾപ്പെടെയുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അത്രമാത്രം ഭീകരമായിരുന്നു ആ കാഴ്ച എന്നാണ് പോലീസ് പറയുന്നത്. ഒരിക്കൽ പോലും ഇവിടെ ഒരു രഹസ്യ അറ ഉണ്ടായിരുന്നുവെന്നും അവിടെ സ്ത്രീകളെ കിടത്തിയിരുന്നെന്നും അവിടെ അവർക്ക് അത്യാധുനിക സൗകര്യങ്ങൾ ചെയ്തു നൽകിയിരുന്നെന്നും ആരും വിശ്വസിക്കുകയില്ല. എന്നാൽ സൗകര്യങ്ങളൊന്നും ആ സ്ത്രീകൾക്ക് വേണ്ടിയല്ല, അവിടെ വരുന്ന ആ ഗസ്റ്റുകൾക്ക് വേണ്ടിയാണ്. മാത്രമല്ല ഈ ബാറിനുള്ളിൽ വെച്ച് യുവതികളെ നിർബന്ധപൂർവ്വം ഡാൻസ് കളിപ്പിക്കുകയും ചെയ്യും. കൂട്ടത്തിൽ ആ VIPകൾ തിരഞ്ഞുപിടിക്കുന്ന ആ സ്ത്രീ ആരാണോ അവരെ കൊണ്ട് നിർബന്ധിച്ച് നൃത്തം ചെയ്യിക്കുകയും ചെയ്യും. പോലീസിന് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ച ഉടനെ അവർ പരിശോധനയ്ക്കായി എത്തി. എന്നാൽ എത്തിയ അവരോട് അത് വെറും ഫാക്ട് കോൾ ആണെന്നും പറഞ്ഞ് അവർ വിശ്വസിപ്പിച്ചിരുന്നു. തുടർന്ന് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാണ് കണ്ണാടിക്കൂട്ടിൽ ആ രഹസ്യറ അവർ കണ്ടത്. 17 യുവതികളെ മാംസ കച്ചവടത്തിനായും നൃത്തത്തിനായും അവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് പോലീസ് സന്നാഹത്തോടെയും സുരക്ഷയുടെയും ആയിരുന്നുവെന്നും പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ആ രഹസ്യറ രൂപപ്പെട്ടത്? ആരാണ് ആ രഹസ്യറ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ആ രഹസ്യറയ്ക്കുള്ളിൽ ഇത്രയും അധികം ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയത്? ആരാണ് ആ കണ്ണാടിക്കുള്ളിൽ രഹസ്യറ നിർമ്മിക്കാനുള്ള പദ്ധതി ഇട്ടത്? തുടങ്ങി നിരവധി സംശയങ്ങളുടെ ചുരുളുകൾ വരും മണിക്കൂറിൽ അഴിയേണ്ടതായിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.